നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ആൽവിൻ ജോർജിനെ വിട. തിങ്കളാഴ്ച അടുത്ത സെയിന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിലായിരുന്നു ആൽവിൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജിന്റെയും മീനയുടെ മകനാണ് ആൽവിൻ. രാവിലെ നടന്ന ശുശ്രൂഷയ്ക്ക് ശേഷം ബന്ധുക്കൾ, സഹപാഠികൾ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവരുടെ അകമ്പടിയിൽ വിലാപയാത്രയായി മൃതദേഹം ആൽവിൻ പഠിച്ച എടത്വ സെയിന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കുകയായിരുന്നു. അന്ത്യചുംബനം അർപ്പിക്കാൻ ഉറ്റവരും ഉടയവരും സഹപാഠികളും നാട്ടുകാരും വീട്ടുകാരും ഒന്നിച്ചു ചേർന്നിരുന്നു. സ്കൂൾ തലം മുതൽ ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ആൽവിൻ മെഡിക്കൽ കോളേജ് ഫുട്ബോൾ ടീമിലും അംഗമായിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായി മൃതദേഹത്തിൽ കോളേജ് ടീമിന്റെ ചുവന്ന ജേഴ്സിയും സ്റ്റെതസ്കോപ്പും ധരിപ്പിച്ചാണ് ഉറ്റവരും സുഹൃത്തുക്കളും ആൽവിനെ അന്ത്യയാത്രയാക്കിയത്. അതേസമയം ഈ വാഹനാപകടത്തിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ ഡ്രൈവറുടെ പരിചയക്കുറവും മഴയും വെളിച്ചക്കുറവും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ സ്വാധീനിച്ചതായി ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. അപകടമുണ്ടായ പ്രദേശം അദ്ദേഹം സന്ദർശിച്ചു. RTO AK ദിലു അപകടത്തിനിടയാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി. വാഹനാപകടമുണ്ടായ പ്രദേശത്ത് വെളിച്ചക്കുറവുണ്ടായിരുന്നു. വാഹനത്തിന്റെ കാലപ്പഴക്കം, ആളുകളുടെ എണ്ണം എന്നിവ അപകടത്തിന്റെ ആഘാതം കൂട്ടി. സ്വകാര്യ ആവശ്യത്തിന് വാങ്ങിയ വാഹനം മറ്റൊരാൾക്ക് നൽകുന്നത് സാമ്പത്തിക ലാഭത്തിനാണ്. റെന്റ് എ കാർ നൽകാൻ നിയമമില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. അപകടത്തെക്കുറിച്ച് ശാസ്ത്രീയ വശങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് MVD പോലീസ്, ദേശീയപഥ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരോട് ഗതാഗത കമ്മീഷണർ തേടിയിട്ടുണ്ട്. കളർകോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതിമാസ അവലോകന യോഗം കളപ്പുര ഗസ്റ്റ് ഹൌസിൽ ചേർന്നു. സംസ്ഥാന വ്യാപകമായുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം വാഹനാപകടത്തിൽപ്പെട്ട് കാറിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കും, RC റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് RTO R. രമണൻ ആലപ്പുഴ RTO ദിലുവിന് കത്ത് നൽകിയിരുന്നു. കാർ വാടകയ്ക്ക് കൊടുക്കാൻ അനുമതിയില്ലെന്നത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് തെളിഞ്ഞതിനാലാണ് RC റദ്ദാക്കാൻ കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ചട്ടങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കും. വാഹനം വിദ്യാർത്ഥികൾ വാടകയ്ക്ക് എടുത്തതാണെന്നും വാഹന ഉടമയ്ക്ക് വിദ്യാർത്ഥികളുമായി മുൻ പരിചയമില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമയായിരുന്ന ഷാമിൽ ഖാൻ വിദ്യാർത്ഥികളുമായുള്ള സൗഹൃദത്തിന് പുറത്ത് വാഹനം കൊടുത്തുവെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ റിപ്പോർട്ട് വന്നതോടെ ഇത് കള്ളമാണെന്ന് തെളിഞ്ഞിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര കാർ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.